ഇലയുണ്ട് എന്നാൽ ഇത് ചെടിയുമല്ല മരമല്ല പേരിൽ വടിയുണ്ട് എന്നാൽ കാണുമ്പോൾ വടിയല്ല എന്താണ് അതായത് പേരിൽ ഇലയുണ്ട് എന്നാൽ ചെടിയുമല്ല മരവല്ല പിന്നെ പേരിൽ വടിയുണ്ട് എന്നാൽ കാണുമ്പോൾ വടിയല്ല എന്താണ് ഉത്തരം ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് എന്ന് പറയുമ്പം ഇല എന്ന് പറയുമ്പോൾ അത് ഇല ഉണ്ട് അല്ലേ ഇല ഇല പക്ഷേ അത് മരവുമല്ല ചെടിയല്ല സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ വടി പക്ഷേ കാണുമ്പോൾ വടിയല്ല ഇലയുണ്ട് കാണുമ്പോൾ മരവല്ല ചെടിയല്ല പേരിൽ വടിയുണ്ട് എന്നാൽ കാണുമ്പോൾ വടിയല്ല എന്താണ് ഉത്തരം ഇലാസ്റ്റിക് ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരാൾ ഓടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നാം സമ്മാനം കിട്ടണമെങ്കിൽ കൂടെ ഓടാൻ മറ്റുള്ളവരുണ്ടാകണം കുറേ ആൾക്കാർ പരാജയപ്പെടുമ്പോഴാണ് ഒരു വിജയി ഉണ്ടാകുന്നത് ഒരു വിജയി ഉണ്ടാണെങ്കിൽ അതിൻ്റെ പിന്നാംബറും മറ്റുള്ളവരാണ് അപ്പോൾ വിജയെ വിജയത്തിലെത്തിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഓക്കെ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ വിജയെ കണ്ടു ഇനി ഉത്തരം അറിയാൻ വേണ്ടി പോവാണ് ചോദാണ് പല സ്ഥലത്തും ചില സ്ഥലത്ത് ഉണ്ടെന്നും ചില സ്ഥലത്ത് പാടില്ല എന്നും പറയുന്ന രാജാവേദം ചില സ്ഥലത്ത് പാടുണ്ടെന്നും ചില സ്ഥലത്ത് പാടില്ല എന്നും പറയുന്ന അല്ലെങ്കിൽ ബോർഡ് വെച്ചിരിക്കുന്ന രാജാവേദ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ബസ്സുള്ള ചോദ്യം ഉത്തരം പാർക്കിംഗ് ആണ് പാർക്കിംഗ് കിങ് എന്ന് പറഞ്ഞ രാജാവ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാം ഇവിടെ ഉണ്ട് അതായത് വാഹനം പാർക്ക് ചെയ്യാനുള്ള അനുമതി ഉണ്ട് നോ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള അനുമതി ഇല്ല അതാണ് പല സ്ഥലത്തും ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന അല്ലെങ്കിൽ ബോർഡ് വെക്കുന്ന രാജാവേദാണ് ഉത്തരം പാർക്കിംഗ് അല്ലെങ്കിൽ നോ പാർക്കിംഗ് ഓക്കെ ഇരട്ട പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കൂടി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും ചോദ്യമാണ് ആയിരമില്ലാത്ത ആയിരം ഏത് എന്നാണ് കഴിഞ്ഞ പേസുള്ള ചോദ്യം ആയിരമില്ലാത്ത ആയിരം ഏത് എന്നാണ് ചോദ്യം ഉത്തരം തൊള്ളായിരമാണ് തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ആയിരം എത്തുന്നതിന് മുൻപേയാണ് ഈ തൊള്ളായിരം ഉള്ളത് പിന്നെ തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി രണ്ട് അങ്ങനെ പോയിട്ടാണ് ആയിരം ആവുള്ളൂ ആയിരമില്ലാത്ത ആയിരമാണ് തൊള്ളായിരം ഓക്കെ നമ്മളൊരു പേപ്പർ പേപ്പർ എടുത്തിട്ട് പേപ്പറിൻ്റെ നടുവിൽ നമ്മൾ വെച്ചാൽ എന്താവും പേപ്പറ് കത്തിപ്പോവും അല്ലേ ഒരു മരക്കഷ്ണം ഒരു ഉണങ്ങിയ ഒരു പിന്നെ വിറക് ഉള്ളി എടുത്ത് നമ്മൾ അതിൻ്റെ നടുവിൽ തീ വെച്ചാൽ എന്താവും അതും കത്തിക്കരിയും അപ്പോൾ എൻ്റെ ചോദ്യമായിരുന്നു വാലിൻ്റെ നടുവിൽ അത് വാലിൻ്റെ നടുവിൽ തീ വെച്ചാൽ എന്താകുമെന്നായിരുന്നു ചോദ്യം വാലിൻ്റെ നടുവിൽ തീ വെച്ചാൽ എന്താകുമെന്നായിരുന്നു ചോദ്യം അപ്പോൾ വാലിൻ്റെ നടുവിൽ തീവച്ച എന്തായി വാതിലായിട്ട് മാറും വാൽ എന്നുള്ളതിൻ്റെയൊക്കെ വാലിൻ്റെ തൊട്ടടുത്താണ് തീവച്ചാൽ വാതിൽ വാലിൻ്റെ നടുക്ക് തീ വെച്ചാൽ വാതിലായിട്ട് മാറും ഹരി അല്ലേ ഹരി എന്ന പേരിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ പലർക്കും കൃത്യമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പലരും ചോദിച്ചു വാങ്ങുന്ന ഹരി ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഓഹരിയാണ് ഓഹരി എന്ന് പറഞ്ഞാൽ വിഹിതം അല്ലേ ഇപ്പോൾ നമ്മളൊരു ഒരു കിലോ അരി അഞ്ച് ആൾക്കാർക്ക് ഓഹരി വെക്കണം അതായത് വീതിച്ച് കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ടത് അളന്നളന്ന് കൊടുക്കണം അതായത് പലരും ചോദിച്ചു വാങ്ങുകയും പലർക്കും കിട്ടുകയും ചെയ്യുന്ന ഹരി ഏതാണ് ഉത്തരം ഓഹരി നമ്മുടേതായിട്ടുള്ള വിഹിതം എന്ന് പറയാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യത്തിലേക്ക് പോവാണ് നിങ്ങൾ കണ്ടെത്തണം എത്രയും പെട്ടെന്ന് കമൻസിലൂടെ ഉത്തരം അയയ്ക്കണം ചോദ്യം ബസ് നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പ് കാർ നിർത്താനുള്ള സ്റ്റോപ്പാണ് കാർ സ്റ്റോപ്പ് അങ്ങനെ സ്റ്റോപ്പ് ഉണ്ടോ ഇല്ല അല്ലേ അതായത് സൈക്കിളിനങ്ങനെ സ്റ്റോപ്പ് ഇല്ല പിന്നെ കാറിന് അങ്ങനെ സ്റ്റോപ്പില്ല അതുപോലെ തന്നെ സ്കൂട്ടറിന് സ്റ്റോപ്പ് ഇല്ല പക്ഷേ ബസ്സിന് മാത്രമേ സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പ് അല്ലേ പക്ഷേ നമ്മളിത് ഈ ലോറിക്ക് സ്റ്റോപ്പ് ഉണ്ട് ലോറി സ്റ്റോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ എപ്പോഴും ഇല്ല അതൊക്കെ എവിടെയാണ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യുക അതായത് നമുക്ക് ഇപ്പം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ അതായത് വാഹനങ്ങൾ ഒരു വാഹനം അല്ല അതായത് കാറായാലും ലോറി ആയാലും സ്കൂട്ടറായാലും ബൈക്കായാലും ഒരു വാഹനവും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റോപ്പ് ഏത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ചോദ്യം ആ സ്റ്റോപ്പിലൂടെ നിങ്ങൾക്കും പാർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കും പാർക്ക് ചെയ്യാൻ പറ്റില്ല ഏതാണ് പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റോപ്പ് എന്ന് എത്രയും പെട്ടെന്ന് കമൻസിനോട് അറിയിക്കുക ഇന്നത്തെ അധ്യാപകവും ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ അധ്യായം അടുത്ത ദിവസം വീണ്ടും കാണാം ഗുഡ് ബൈ